السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين أما بعد عن سلمان الفارسي رضي الله عنه قال خطبنا رسول الله صلى الله عليه وسلم في آخر يوم من شعبان ഒരു ഷാബാൻ മാസത്തിൻ്റെ അവസാന ദിവസം സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ മദീനത്തെ പള്ളിയിൽ വെച്ച് ഞങ്ങളോട് പ്രഭാഷണം നടത്തി എന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഫഖാല ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ قد أضلكم شهر عظيم നിങ്ങൾക്ക് വളരെ മഹത്വമേറിയ ഒരു മാസം ഇദാ വന്നെത്തിയിരിക്കുന്നു ഷഹറുൻ മുബാറക് വളരെ അനുഗ്രഹീതമായ ഒരു മാസം ഷഹറുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫ് ഷഹർ ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട് ആയിരം മാസങ്ങളേക്കാൾ പ്രാധാന്യമുള്ള ഒരു രാത്രി അങ്ങനെയുള്ള ഒരു മാസം നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു ജഅലല്ലാഹു സിയാമഹു ഫരീള ആ മാസത്തിൽ നോമ്പ് നോൽക്കൽ അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് വഖിയാമ ലൈലിഹി തതവ്വുഅ ആ മാസത്തിൻ്റെ രാത്രികളിലൊക്കെ നിസ്കാരം നിർവഹിക്കുക എന്നത് തറാവീഹ് നിസ്കാരം നിങ്ങൾക്ക് സുന്നത്തായി അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട് മൻ തഖറബ ഫീഹി മാത്രമല്ല ആ മാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത മൻ തഖറബ ഫീഹി ആ മാസത്തിൽ ആരെങ്കിലും ഒരാൾ അടുത്താൽ ബിഖസ്ലത്തിൻ മിനൽ ഖൈരി ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുകയാണെങ്കിൽ കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ ഒരു സുന്നത്തായ കർമ്മം ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരാൾക്ക് അല്ലാത്ത റമദാനേതര മാസങ്ങളിൽ ഒരു ഫർള് ചെയ്ത പ്രതിഫലം ഈ മാസത്തിൽ അള്ളാഹു നൽകുന്നതാണ് മാത്രമല്ല വമൻ അദാ ഫരീളതൻ ഫീഹി ആ മാസത്തിൽ ഒരു ഫർളായ നിർബന്ധമായ ഒരു കാര്യം ആരെങ്കിലും വീട്ടുകയാണെങ്കിൽ റമദാനേതര മാസങ്ങളിൽ 70 ഫർളുകൾ ചെയ്ത പ്രതിഫലം അതിന് അല്ലാഹു നൽകുന്നതാണ് നിബിധങ്ങൾ ദീർഘമായ ആ ഹദീസിൽ വീണ്ടും വിശദീകരിക്കുന്നു വഹുവ ഷഹറു സബരി ആ മാസം ക്ഷമയുടേതാണ് ക്ഷമയുടെ മാസമാണ് വസ്വബ്റു സവാബുഹു വൽ ജന്ന ക്ഷമയുടെ പ്രതിഫലമാകട്ടെ സ്വർഗം മാത്രമാണ് സ്വർഗമാണ് ക്ഷമയുടെ പ്രതിഫലം അങ്ങനെ ക്ഷമയുടെ മാസമാണ് വഷഹറുൽ മുവാസാത്തി പരസ്പര സഹായത്തിൻ്റെ മാസമാണ് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനുള്ള കാരുണ്യത്തിൻ്റെ കൈനീട്ടം നടത്താനുള്ള മാസമാണ് വഷഹറുൻ യുസാദു ഫീഹി മാത്രമല്ല ആ മാസത്തിൽ വർദ്ധിപ്പിക്കപ്പെടും റിസ്ഖുൽ മുഅ്മിനി വിശ്വാസിയുടെ ഭക്ഷണ വിശാലത നടക്കുന്ന മാസമാണ് മൻ ഫത്തറ ഫീഹി സ്വായിമ ആ മാസത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു നോമ്പു നോറ്റവനെ തുറപ്പിച്ചാൽ കാന ലഹു മഗ്ഫിറത്തൻ ലിദുനുബിഹി അവൻ്റെ പാപങ്ങൾ അഖിലം പൊറുക്കപ്പെടാൻ അത് കാരണമാകുന്നതാണ് മാത്രമല്ല അവൻ്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാനും അത് കാരണമാകുന്നതാണ് ആ നോമ്പ് നോറ്റ് തുറന്നവൻ്റെ അത്രയും കൂലി തുറപ്പിച്ചവനും ലഭിക്കും അവൻ്റെ പ്രതിഫലത്തിൽ ഒട്ടും തന്നെ കുറയാതെ ആ പ്രതിഫലം അത്രയും ഈ തുറപ്പിച്ചവനും ലഭിക്കും അങ്ങനെയുള്ള വലിയ പവറുള്ള ഒരു മാസമാണ് ഇതു പറഞ്ഞപ്പോൾ ഖുൽനാ സ്വഹാബത്ത് പറയുന്നു ഞങ്ങൾ ചോദിച്ചു യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ തിരുദൂതരെ
ليس كلنا نجد ما نفطر به الصائم ഞങ്ങൾ എല്ലാവർക്കും നോമ്പുകാരനെ തുറപ്പിക്കാനുള്ള കഴിവില്ലല്ലോ അങ്ങനെയാകുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ ആ കൂലി ലഭിക്കും فقال رسول الله صلى الله عليه وسلم അപ്പോൾ നബി തിരുമേനി തങ്ങൾ പറഞ്ഞു യുഅത്തില്ലാഹു ഹാദ സവാബ നോമ്പ് തുറപ്പിച്ചവർക്ക് ലഭിക്കുന്ന ഈ പ്രതിഫലം ആ പ്രതിഫലം അല്ലാഹു നൽകും മൻ ഫത്തറ സായിമ ഒരു നോമ്പുകാരനെ തുറപ്പിച്ചവർക്ക് അലാ മുദുഖത്തി ലബനിൻ ഔ തംറത്തിൻ ഒരു മുറുക്ക് പാല് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴം കൊണ്ടോ ഔ ശുർബത്തി മിമ്മാ അല്ലെങ്കിൽ ഒരു മുറുക്ക് വെള്ളം കൊണ്ടോ തുറപ്പിച്ചവനും ഈ പ്രതിഫലം അല്ലാഹു നൽകും എന്നാൽ വമൻ അഷ്ബഅ സ്വായിമ ഒരു നോമ്പുകാരന്റെ വിശപ്പ് മാറാൻ മാത്രം ആരെങ്കിലും ഭക്ഷണം കൊടുത്താൽ സഖാഹുല്ലാഹു മിൻ ഹൗലി ശുർബത്തൻ എന്റെ ഹൗലിൽ നിന്ന് ഹൗലുൽ കൗസറിൽ നിന്ന് അല്ലാഹു തആല അവന് കുടിപ്പിക്കും ഷുർബത്തൻ ഒരു കുടിപ്പിക്കൽ ലാ യൽമഉ അവൻ ഒരിക്കലും ദാഹിക്കുകയില്ല ഹത്താ യദ്ഖുലൽ ജന്ന അവൻ സ്വർഗത്തിലെത്തിച്ചേരുന്നത് വരെയും ഒരിക്കൽ പോലും ദാഹിക്കാത്ത തരത്തിൽ അവനെ ഹൗദിൽ നിന്ന് അല്ലാഹു കുടിപ്പിക്കും മാത്രമല്ല വഹുവ ഷഹ്റുൻ അവ്വലുഹു റഹ്മത്തുൻ ആ മാസമുണ്ടല്ലോ നിങ്ങൾക്ക് സംജാതമായിരിക്കുന്ന മാസം അവ്വലുഹു റഹ്മത്തുൻ അതിൻ്റെ ആദ്യ ഭാഗം കാരുണ്യത്തിൻ്റെതാണ് ആദ്യത്തെ പത്തു ദിനം രാപ്പകലുകൾ കാരുണ്യത്തിൻ്റെതാണ് വൗസത്തുഹു അതിൻ്റെ മധ്യഭാഗം മഗ്ഫിറത്തുൻ പാപമോചനത്തിൻ്റെ ഭാഗമാണ് പത്തു ദിനമാണ് വആഖിറുഹു ഇത്തഖും മിനന്നാർ അതിൻ്റെ അവസാനത്തെ പത്താണെങ്കിൽ അവസാന ഭാഗമോ ഇത്തഖും മിനന്നാർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന പത്താണ് ആളുകളെ നരകമോചനം നടത്തുന്ന പത്താണ് വമൻ ഖഫഫ അൻ മംലൂകിഹി ഫീഹി ആ മാസത്തിൽ ആരെങ്കിലും ഒരാൾ അവൻ്റെ കീഴിലുള്ള അടിമകൾക്ക് ലഘുവാക്കി കൊടുത്താൽ ജോലി ലഘുവാക്കി കൊടുത്തു അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു എന്നാൽ ഗഫറല്ലാഹു ലഹു അതു കാരണമായി അല്ലാഹു ആ ഉടമസ്ഥന് പുറത്തു കൊടുക്കും മാത്രമല്ല വാഴത്തക്കഹു മിനന്നാർ അവനെ നരകത്തിൽ നിന്നതു കാരണമായി അല്ലാഹു തആല മോചിപ്പിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുദീർഘമായ പ്രഭാഷണത്തിലൂടെ വിശുദ്ധ റമദാനിൻ്റെ മഹത്വങ്ങളും പ്രതിഫലത്തിൻ്റെ ബാഹുല്യവും നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് ആ ഹദീസ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നു വിശാലമായ ആ ഹദീസിൽ പ്രതിഫലത്തിൻ്റെ പ്രവാഹങ്ങൾ തന്നെയാണ് റബ്ബിൻ്റെ പരിഗണനയാണ് ഈ മാസത്തിൽ അല്ലാഹു നൽകുന്ന വലിയ മഹത്വങ്ങളാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്നാൽ മഹാനായ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെ കാണാം عن النبي صلى الله عليه وسلم رسول الله തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു മഹാനവർകൾ അന്നഹു ഖാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു മൻ ഹദറ മജ്ലിസൽ ഇൽമി ഏതെങ്കിലും ഒരാൾ ഒരു വിജ്ഞാന സമ്പാദനത്തിൻ്റെ സദസ്സിലിരുന്നു അതിൽ പങ്കെടുത്തു ഫീ റമദാൻ വിശുദ്ധ റമദാൻ മാസത്തിൽ ഒരാൾ ഇൽമ് ചർച്ച ചെയ്യുന്ന പഠിക്കുന്ന മജ്ലിസിൽ പങ്കെടുത്താൽ കതബല്ലാഹു തആല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ കണക്കാക്കുന്നതാണ് രേഖപ്പെടുത്തുന്നതാണ് ബികുല്ലി ഖദമിൻ ആ മജ്ലിസിലേക്ക് അവൻ നടന്നുപോയ കാൽപ്പാടുകൾ എത്ര പാദങ്ങൾ നടന്നുപോയോ ഓരോ കാൽപാദത്തിനും പകരം ഇബാദത്ത് സനത്തിൻ ഒരു വർഷത്തെ ആരാധനയുടെ പ്രതിഫലം അവന് രേഖപ്പെടുത്തും മാത്രമല്ല വയകൂനു മഴി തഹത്തൽ അർശി എന്നോടുകൂടെ അർശിൻ്റെ താഴ്ഭാഗത്ത് അവന് ഇരിപ്പിടം ലഭിക്കുകയും ചെയ്യും ومن داوم على الجماعه മാത്രമല്ല ആരെങ്കിലും ഒരാൾ
അഞ്ചു നേരത്തെ ജമാഅത്തുകൾ കൃത്യമായി നിലനിർത്തിയാൽ ഫീ റമളാന, വിശുദ്ധ റമളാനിലെ ജമാഅത്തുകളെല്ലാം കൃത്യമായും നിത്യമായും നിലനിർത്തിയാൽ അള്ളാഹു തആല അവന് നൽകുന്നത് ബിക്കുല്ലി റക്അത്തിൻ, ഓരോ റക്അത്തിനും പകരം മദീനത്തൻ ഓരോ പട്ടണങ്ങളാണ്. എങ്ങനെയുള്ള പട്ടണം? തംലഉ മിൻ നിഅമില്ലാഹി തആല, അല്ലാഹുവിന്റെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട നിബിഡമായ പട്ടണം. ഓരോ പട്ടണം ഓരോ റക്അത്തിനും അല്ലാഹു നൽകും. വമൻ ബറ വാലിദൈഹി ഫീ റമളാന, എന്നാൽ റമളാൻ മാസത്തിൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താലോ, ആരെങ്കിലും അവന്റെ മാതാപിതാക്കൾക്ക് റമളാൻ മാസത്തിൽ പ്രത്യേകമായി ഗുണം ചെയ്താൽ യനാലു നദറല്ലാഹി തആല ബിർറഹ്മത്തി, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ തിരുനോട്ടം അവന് ലഭിക്കും. വാന കഫീലും ഫിൽ ജന്ന, മാത്രമല്ല അവന് സ്വർഗമുണ്ടെന്ന് ഞാൻ ജാമ്യം നിൽക്കുകയും ചെയ്യും. وَمَا مِنْ إِمْرَأَةٍ تَطْلُبُ رِضَا زَوْجِهَا فِي رَمَضَانٍ, എന്നാൽ റമദാൻ മാസത്തിൽ ഒരാൾ ഏതെങ്കിലും ഒരു ഭാര്യ അവളുടെ ഭർത്താവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ഇല്ലാ വലഹാ സവാബു മറിയമ വാസിയ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രതിഫലത്തിന്റെ അർഹരായ, വലിയ പ്രതിഫലത്തിന്റെ അർഹരായ സ്വർഗസ്ഥരായ സ്വർഗസ്ത്രീകളുടെ നേതാക്കളിൽ രണ്ടാളുകളാണല്ലോ ആസിയ ബീവിയും മറിയം ബീവിയും. ആ രണ്ട് ചരിത്ര വനിതകളുടെ പ്രതിഫലം റമളാൻ മാസത്തിൽ ഭർത്താവിന്റെ പൊരുത്തമാഗ്രഹിച്ച് അവർക്കുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭാര്യക്കുണ്ടെന്ന് സയ്യിദുന റസൂലുള്ളാഹി. മാത്രമല്ല വമൻ തലാ ഹാജത്ത അഖീഹിൽ മുസ്ലിമി ഫീ റമളാന, റമളാൻ മാസത്തിൽ ഒരു മുസ്ലിമായ സഹോദരന്റെ ആവശ്യം ഏതെങ്കിലും ഒരാൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഖലല്ലാഹു തആല ലഹു അൽഫ ഹാജത്തിൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവനുള്ള ആയിരം ആവശ്യങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർത്തീകരിച്ചു കൊടുക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, വിശുദ്ധ റമളാനിലുള്ള ദീനീ അറിവുകൾ പഠിക്കുന്നതിനും മാതാപിതാക്കൾക്ക് ഹിദുമ ചെയ്യുന്നതിനും, അതുപോലെ ജമാഅത്തുകളിൽ കൃത്യമായി ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നതിനും ഭർത്താവിന്റെ പൊരുത്തമാഗ്രഹിച്ചുകൊണ്ട് സേവനം ചെയ്യുന്നതിനുമൊക്കെയുള്ള അതുപോലെ കാരുണ്യ സേവന പ്രവർത്തനങ്ങൾ സാന്ത്വന പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതരാകുന്നതിൻ്റെ വലിയ പവറാണ് ഈ ഹദീസിലൂടെ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ റമളാനിലെ വലിയ അനുഗ്രഹങ്ങളാണ്, പ്രതിഫലത്തിന്റെ നിലയ്ക്കാത്ത പ്രവാഹമാണ്, വലിയ ഓഫറുകളാണ് നൽകപ്പെടുന്നത്. ഈ ഓഫറുകൾ ചുരുങ്ങിയ കാലയളവിലേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. റമളാനിന്റെ രാപ്പകലുകൾ അങ്ങ് കഴിഞ്ഞാൽ ഈ ഓഫറുകൾ ഇവിടെ അവസാനിക്കുകയായി. സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ റമളാൻ നമുക്ക് അള്ളാഹു നൽകി. ഈ ദിനരാത്രങ്ങൾ മിന്നിമറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് നാലാമത്തെ നോമ്പാണ് നമ്മൾ നോറ്റുകൊണ്ടിരിക്കുന്നത്. നാളത്തതോടുകൂടെ റമളാനിന്റെ ആറിലൊന്ന് തീരുകയായി. അവസാന കാലഘട്ടം വരുമ്പോൾ സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ലാ തഖൂമു സാഅത്തു ഹത്താ യതഖാറബ സമാൻ, ഈ ലോകത്തിന്റെ അവസാനം ഇവിടെ സംജാതമാകുന്നതിന്റെ മുമ്പ് ഒരു പ്രത്യേകമായ അവസ്ഥ ലോകത്ത് നിലനിൽക്കും. ഹത്താ യതഖാറബ സമാൻ, കാലം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കും, കാലം പെട്ടെന്ന് പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കും. തിരുമേനി തങ്ങൾ പറഞ്ഞു, ഫത്തക്കൂനു സനത്തു കശ്ഹുരി, ആ കാലഘട്ടത്തിലുള്ള ഒരു വർഷം ഒരു മാസം പോലെയാണ്. വശഹ്റു കൽ ജുമുഅത്തി, ഒരു മാസം ഒരാഴ്ച പോലെ തീർന്നുകൊണ്ടിരിക്കും.
കൽയൗമി ഒരു ആഴ്ച ദിവസം പോലെ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കും ഒരു ദിവസമാണെങ്കിൽ ഒരു മണിക്കൂറ് പോലെ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കും ഒരു മണിക്കൂർ ഒരു സെക്കൻഡ് പോലെ തീർന്നുകൊണ്ടിരിക്കും. അങ്ങനെ കാലം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് പെട്ടെന്ന് ദിവസങ്ങളും മണിക്കൂറുകളും ആഴ്ചകളും മാസങ്ങളും മിന്നി മറഞ്ഞ് വർഷങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തീർന്ന് ആയുസ് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതിന്റെ മുമ്പ് ഈ ലോകത്തിന്റെ അവസാനമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാ. ലോകാവസാനം വിളിപ്പാടകലയെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിശുദ്ധ റമദാനിൻ്റെ എല്ലാ ഗുണങ്ങളും നേടിയെടുക്കുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും സാധുക്കളായ നമ്മയും കുടുംബത്തെയും ബന്ധുക്കളെയും ദുആ ഏൽപ്പിച്ചവരെയും കടപ്പെട്ടവരെയും സ്നേഹിച്ച സഹകരിച്ച എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.